Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah. Wassalatu wassalamu ala ashraf rasulillah wa ala alihi wa sahbihi al-faizina bidadallah amma ba'd. Wassalatu wassalamu alaika ya sayyidana ya rasulallah sallallahu alaihi wasallam. والصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم والصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حالتنا ادركنا يا أكرم الثقلين يا كنز الورى جدلی بجودک ورضنی برضاک یا سید السادات جئتک قاصدا ارجو رضاک واحتمی بهماک فمبلع العلم فیه انه بشر وانه خیر خلق الله كلهم مولاي صل وسلم على حبيبك خير الخلق كلهم ارحم الراحم يا الملك الجبار يا الله نند فضل كوند رحمت للعالمين اشرف الخلق ابا سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് ഇതിനോട് സഹായിച്ച് സഹകരിച്ച് എത്തിപ്പെട്ട സകല സാദാത്തുക്കൾ ഉലമാ ഉമറ സാധാരണക്കാർ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാന്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാന്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. ഒന്നിരായ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങൾ, സയ്യിദുന താജുൽ അലമ, സയ്യിദുന പൊസോട്ടുതങ്ങൾ, ഷെയ്ഖുന നൂറുൽ അലമ അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ICFന്റെയും KCFന്റെയും RSCയുടെയും മറ്റ് സുന്നത്ത് ജമാഅത്തിന്റെ മർക്കസ് അടക്കം, സഅദി അടക്കം, മഅദിനടക്കം, മൽഹർ അടക്കം, മഹിമാത്ത് അടക്കമുള്ള ഒരുപാട് അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും സ്നേഹികളും, പ്രത്യേകമായി ബായാർ മുജമ്മഅന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് അവസരമല്ല, അതുകൊണ്ട് പ്രഭാഷണത്തിലേക്ക് കടക്കാതെ ഈ ഇമാറാത്ത് ഇപ്പോൾ നാഷണൽ ആഘോഷം നടത്തുന്ന ഈ സമയം ഈ മഹത്തായ രാഷ്ട്രത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾ അവർക്ക് മുഴുവനും
അല്ലാഹു റഹ്മത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബറകത്ത് നൽകുമാറാകട്ടെ, സലാമത്ത് നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധ മജ്ലിസ് ഇന്ന് നാം ഇവിടെ സംഗമിച്ചത് ഒരുപാട് പ്രഗത്ഭരായ ബഹുമാനപ്പെട്ട സയദി ഉൾപ്പെടെ, സഖാഫി ഉൾപ്പെടെ, കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി ഉൾപ്പെടെ നമ്മുടെ ഒരുപാട് ഷെയ്ഖ് ബാവ നൽക ഹാജി ഉൾപ്പെടെ ഒരുപാട് നേതാക്കൾ നമ്മുടെ ഈ മഹത്തായ വേദിയിൽ നേരത്തെ തന്നെ എത്തിപ്പെട്ടു. ഇന്നിവിടെ സംഘടിപ്പിച്ച മജ്ലിസ് എല്ലാവർക്കും അറിയാം, ബായാർ സ്വലാത്ത് മജ്ലിസ്. വളരെ വിപുലമായി കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ കുഗ്രാമമായ, നേരത്തെ സയദി ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെയാണ്, അവിടേക്ക് എത്തിപ്പെടാനുള്ള പ്രയാസം ചെറുതല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ബായാർ സ്വലാത്ത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ഓരോ സ്വലാത്തിനും 10,000 19,000 60,000 ആളുകൾ മാസാമാസം ഒരു നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് അവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നു. ആ മഹത്തായ സ്വലാത്ത് മജ്ലിസിൽ സംബന്ധിച്ച ഷെയ്ഖുന താജുൽ ഉലമ അങ്ങേയറ്റത്തെ വാർദ്ധക്യ സഹജത്തിൽ ഒരടി നടക്കാൻ പോലും കഴിയാത്ത സമയമാണ് ബായാർ സ്വലാത്തിന് വന്ന് എന്തു വേണം വാപ്പോ എന്ന് ചോദിച്ച് ഒരുപാട് സമയം റൂമിൽ മണിക്കൂറുകളോളം ഇരുന്ന് സ്റ്റേജിൽ വന്ന് ഉപദേശം നൽകി ദ്വാരന്ന് ഇനി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, ബഹുമാനപ്പെട്ടവർ വിദേശ യാത്ര കഴിഞ്ഞ് നേരെ ബജ്പ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ മറ്റ് പ്രോഗ്രാമുകളെല്ലാം ക്യാൻസൽ ചെയ്ത് ഞാൻ ബായാർ സ്വലാത്തിൽ തന്നെ സംബന്ധിക്കുന്നു, ഇന്ന് മറ്റെവിടേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ സ്വലാത്ത് തീരുവോളം ഇവിടെ തന്നെ ഉണ്ട് തങ്ങളെ എന്ന് പറഞ്ഞ് 4 മണിക്കൂറോളം അവിടെ മജ്ലിസിൽ ഇരിക്കുകയും, അതുപോലെ ഷെയ്ഖുന സുലൈമാൻ ഉസ്താദ് റയീസുൽ ഉലമ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, അങ്ങേയറ്റത്തെ രോഗം കാരണം ഒരിക്കലും യാത്ര ഡോക്ടർമാർ അനുവദിക്കാത്ത സമയം എന്റെ രോഗം സുഖപ്പെടും ബായാർ സ്വലാത്തിന് വന്നാൽ എന്ന് നിങ്ങൾ ഉറപ്പു തന്നാൽ ഞാൻ വരാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഉസ്താദിന്റെ രോഗം സുഖപ്പെടുമെന്ന് ഞാൻ ഉറപ്പു പറയുന്നു. അപ്പനോട് പറഞ്ഞ് പാപ്പ അങ്ങനെ പറഞ്ഞാൽ ഞാൻ വരാ എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ സുലൈമാ ഉസ്താദ് വന്ന് ദീർഘമായ നിലക്ക് അവിടെ മജ്ലിസിൽ സംസാരിക്കുകയും ദ്വാരക്കുകയും ഒക്കെ ചെയ്ത വലിയ വലിയ മഹാന്മാർ, പൊന്മള ഉസ്താദ് സയ്യിദുന ഖലീൽ ബുഖാരി തങ്ങളടക്കം, പൊസോട്ട് തങ്ങളടക്കമുള്ള നമ്മുടെ സകല അഹ്ലു സുന്നയുടെ ഉലമാ സദാത്തുക്കൾ സംബന്ധിച്ച മഹത്തായ ബായാർ സ്വലാത്ത് മജ്ലിസിൽ എത്രയോ ജന്മന സംസാരിക്കാത്ത, 10-ഉം 11-ഉം വയസ്സുവരെ സംസാരിക്കാത്ത കുട്ടികൾ സംസാരിച്ച, ജന്മന കാഴ്ചയില്ലാത്തവർക്ക് അള്ളാഹു കാഴ്ച കൊടുത്ത, വലിയ വലിയ മാരകമായ രോഗങ്ങൾ ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് ഇന്ത്യയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ വിദഗ്ധന്മാരായ ക്യാൻസർ രോഗ വിദഗ്ധന്മാർ ഇത് 4th stage കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് മാഷാ അല്ലാ മയ്യത്ത് പോലെ താങ്ങിക്കൊണ്ടുവന്ന് ഒരു മരുന്നുമില്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു റബ്ബുൽ അസത്ത് സുഖം നൽകിയ, ഇപ്പോഴും ഞാൻ സ്റ്റേജിലെത്തിയപ്പോൾ ഇവിടെ നിന്ന് ഒരു ലിസ്റ്റ് തന്നത് ഞാൻ മിനിഞ്ഞാന്ന് വീട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ പൊട്ടച്ചിറ, പാലക്കാട് ജില്ലയിലെ പൊട്ടച്ചിറ അൻവരിയ കോളേജിന്റെ അടുത്തുള്ള മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, 25 വർഷമായി കല്യാണം കഴിച്ച് മക്കളില്ല, സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ടു ഭാര്യ ഗർഭിണിയാണെന്ന സന്തോഷം പറഞ്ഞ് എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ അസ്സത്ത് മക്കളെ നൽകിയ, ഓപ്പറേഷത്തിന് ഡേറ്റ് കൊടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പച്ച ഡ്രസ്സ് മാറ്റിയിട്ട് അതാ ഓപ്പറേഷൻ ചെയ്യാൻ റെഡിയായിട്ട് ഓപ്പറേഷൻ വേണ്ട എന്ന അത്ഭുതത്തോടെ തിയേറ്ററിൽ നിന്ന് കെട്ടിവച്ച പണം പോലും സ്കാനിങ്ങിന്റെ 10,000 മാത്രം ബാക്കി വെച്ച് ബാക്കി സംഖ്യ തിരിച്ചുകൊടുത്ത നിരവധി അനുഭവങ്ങൾ നമ്മോട് പറഞ്ഞത് നമ്മുടെ അനുഭവത്തിലുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ജനങ്ങൾക്ക് ജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ ലോകത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുന്നത്. ആ മഹത്തായ സ്വലാത്ത് മജ്ലിസ് കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നു. അതുപോലെ മലപ്പുറം ജില്ലയിലെ മൂന്നാക്കലിൽ ഞാനും ബഹുമാനപ്പെട്ട കൊളത്തൂർ അലവി സഖാഫി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരെല്ലാവരും കൂടി 10 ഒരു വർഷത്തോളമായി അവിടെ സ്വലാത്ത് മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അറബ് നാടുകളിൽ ബഹ്റൈനിലും അതുപോലെ ഒമാനിലും അതുപോലെ സൗദിയിലും
ഈ പിന്നെ അതുപോലെ യു എയിലും ഖത്തറിലും ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ബായാർ സൊലാത്ത് നടക്കുകയാണ്. യു എയിൽ, ഇമാറാത്തിൽ, അബുദാബിയിൽ മാസം തോറും നമ്മുടെ നൽക അബ്ദുള്ള ഹാജിയുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന സൊലാത്ത് മജ്ലിസിന്റെ വാർഷികം സംഘടിപ്പിച്ചിട്ടാണ് ഇന്ന് ഈ മജ്ലിസിൽ നാം സമ്മേളിച്ചത്. അള്ളാഹുവിനെ കബൂലാക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ അബുദാബിയിൽ നൽക ഹാജിയുടെ വീട്ടിൽ വളരെ വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് ജോലി തിരക്കും മറ്റുമൊക്കെ മാറ്റി അവരുടെ കാര്യങ്ങൾ എളുപ്പമാകാൻ, വിഷമങ്ങൾ തീർന്നു കിട്ടാൻ, കുടുംബത്തിലും അവരിലും സ്വന്തത്തിലൊക്കെ ഉള്ള രോഗങ്ങൾക്ക് പരിഹാരം കിട്ടാൻ, ആഖിബത്ത് നന്നാവാൻ, ആഖിറം സലാമത്താകാൻ ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് എത്തിപ്പെട്ടവർക്ക് ദുനിയാവും ആഖിറവും സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങളൊക്കെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഞാൻ സുദീർഘമായിട്ട് പറയുന്നില്ല. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്വലാത്ത്, തങ്ങളുമായിട്ടുള്ള ബന്ധം, സാധാരണ നിലക്ക് പറഞ്ഞാൽ ഒരു മകൻ വളരെ മോശപ്പെട്ട നിലക്ക് ജീവിക്കുകയാണ്. എല്ലാ അക്രമങ്ങളിലും എല്ലാ വേണ്ടാതരങ്ങളിലും നാട്ടുകാരെ, പരിസര നാട്ടുകാരെ ഒക്കെ വെറുപ്പിച്ച് ബുദ്ധിമുട്ടാക്കി പ്രയാസപ്പെടുത്തി ചിന്തയില്ലാതെ ജീവിക്കുന്ന ഒരു മകൻ, ആ മകനെ സംബന്ധിച്ച് ബാപ്പനോട് വന്ന് എല്ലാവരും പരാതി പറയാണ്, നിങ്ങളെ മാനെ കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ബുദ്ധിമുട്ടാക്കി, അവിടെ കുഴപ്പമുണ്ടാക്കി, ഇവിടെ പ്രശ്നമുണ്ടാക്കി എന്നിങ്ങനെ കേൾക്കുമ്പോൾ ബാപ്പക്ക് സഹിക്കാൻ കഴിയില്ല. മനസ്സ് മുട്ടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ബാപ്പ ലാസ്റ്റ് പറഞ്ഞു, അവൻ എന്റെ മകനല്ല. അവനോട് പറഞ്ഞു കാണുന്ന സമയത്ത്, നീ എന്റെ മകനല്ല, നീ എന്റെ വീട്ടിലേക്ക് വരരുത്, എന്റെ സ്വത്തിലും നിനക്ക് അവകാശമല്ല എന്നൊക്കെ ഉളവുകൊണ്ട് പല നിലക്കും അതിനപ്പുറം ഗൗരവമേറിയ വാക്കുകളും ബാപ്പ പ്രയോഗിക്കാം. പക്ഷേ ആ മകൻ വളരെ പ്രയാസകരമായ വിഷയത്തിൽ കുടുങ്ങിയിട്ട് വല്ലാത്തൊരു ഞെരുക്കത്തിൽ അവന്റെ ജീവന് ഹാനി സംഭവിക്കും, അവന്റെ ജീവന് നാശം സംഭവിക്കും, അവന് മരണം സംഭവിക്കും, വലിയ അപകടം സംഭവിക്കുമെന്ന് കണ്ടാൽ എത്ര മനസ്സ് വേദനിച്ച, നീ എന്റെ മകനല്ല എന്ന നിലക്ക് അകറ്റി നിർത്തിയ ബാപ്പയാണെങ്കിൽ പോലും മകനോടുള്ള ഉള്ളിന്റെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന വാത്സല്യം കാരണം ആ മകന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ആ ബാപ്പ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന നിലക്ക് ആവുന്നത് ചെയ്യാൻ ആ വിഷയത്തിൽ ഇടപെടുമെങ്കിൽ, ഈ ഒരുമിച്ച് കൂടുന്ന എന്റെ സൗണ്ട് ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകളോടുൾപ്പെടെ ഞാൻ പറയുന്നു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ബാപ്പയാണ്. അപ്പൊ ചിലർക്ക് തോന്നും, ഒരുപാട് ആലിമീങ്ങളുണ്ട് ഈ സദസ്സിൽ, മുത്താലിമുകളുണ്ട് ഈ സദസ്സിൽ, ഒരു പറയും ബാപ്പയാണെന്ന് പറഞ്ഞ ഖുർആൻ എതിരാവില്ലേ, കാരണം നിങ്ങൾ മദീനത്ത് പോയിട്ടില്ലേ, മദീനത്ത് തങ്ങൾക്ക് സലാം പറയുന്ന ആ സ്ഥലത്ത് തങ്ങൾക്ക് ഒരു മുഴ ഇപ്പുറേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, തൊട്ടുപുറേ ഉമർ റളിയല്ലാഹു അൻഹു, അവർക്കൊക്കെ സലാം പറയുന്ന മുകളിലെ മതിൽക്കെട്ടിന്റെ മുകളിൽ ഖുർആന്റെ ആയത്തുണ്ടല്ലോ, വമാ കാന മുഹമ്മദുൻ അബ അഹദി മിൻ റിജാലിക്കും വലാക്കിർ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ, തങ്ങൾ നിങ്ങളിൽ ഒരു പുരുഷന്മാരുടെയും ബാപ്പല്ല പിതാവല്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ എങ്ങനെ ബാപ്പയെന്ന് പറയാ? ചിലർക്ക് സംശയം തോന്നും, അങ്ങനെയാണെങ്കിൽ തങ്ങൾക്ക് ആൺമക്കൾ ഉണ്ടായിട്ടില്ലേ, അപ്പൊ ഇബ്രാഹിം ഖാസിം എന്ന് പറയുന്ന മക്കൾ തങ്ങളെ മക്കളല്ലേ? അപ്പൊ ഖുർആൻ പറഞ്ഞത് അതും ഇതും കൂടെ എതിരാകൂ എന്ന് ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കാൻ പള്ളി ദർസിൽ നഹവിന്റെ കായിക പഠിക്കാനും സറഫു അദാനൊക്കെ പള്ളി ദർസിൽ ദീനിന്റെ വഴിയിലേക്ക് പറഞ്ഞുവിടുന്ന മുത്തഅല്ലിം, മൻസലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്നാന, സ്വർഗത്തിന്റെ വഴി എളുപ്പമായ ആളുകളാണ് ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന മുത്തഅല്ലിം. ആ മുത്തഅല്ലിമിന് ഉസ്താദുമാർ ആദ്യം സറഫു പഠിപ്പിക്കാൻ മീസ മറിച്ചു കൊടുത്തിട്ട് അവനക്ക് പറഞ്ഞു കൊടുക്കും, മോനെ ഫഅല ഫഅല ഫഅലു,
ഫഅലത്തു ഫഅലത്ത ഫഅൽന ഫഅല സിയത്തു വഹദാൻ മുദക്കർ വായിബ് അത് ഇസ്ബാത് ഫഇൽ മാദി മഅറൂഫ് ളമീർ ദറ ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തുമ അന്തും അന്തി അന്തുമ അന്തുന്ന അന നഹ്നു എന്നൊക്കെ പറഞ്ഞ് അജിനാസ് സൂറയും കുബ്രയും സഞ്ജാനും അവാമിലും തഖുലിസാനും തുഹഫയും ഖത്തർനദയും ഒക്കെ ഓതി നഹവിന്റെ കായിദ ഒന്നും കൂടെ കറക്റ്റ് ചെയ്യാൻ ഇബ്നു മാലിക് തങ്ങൾ അൽഫ്യം മറിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കും. ഖല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി അഹ്മദു റബ്ബില്ലാഹ ഖൈറാ മാലികി മുസല്ലിയൻ അലൽ റസൂലിൽ മുസ്തഫ വആലിഹിൽ മുസ്തക്മിലീന ശൂറഫ എന്ന നഹവിന്റെ കായിദ പഠിക്കാൻ അൽഫ്യ പഠിക്കുന്ന മുത്തഅല്ലിമിനോട് മോനെ അൽഫ്യന്റെ ആയിരാമത്തെ ബൈത്ത് ഏതാന്ന് ചോദിച്ചാൽ വളരെ സന്തോഷത്തോടവും പറയും. وآله العر الكرام البررا وصحبه المنتخبين الخيرا അള്ളാഹുവിന്റെ ദീനിന്റെ ഖുർആന്റെ നിയമം അറിയാൻ ദീനിന്റെ ഉലൂമുകൾ അഹ്കാമുകൾ മനസ്സിലാക്കാൻ നഹവിന്റെ ഖായിദ പഠിക്കുന്ന മുത്തഅല്ലിമിനറിയാം. അറബിയിൽ പുരുഷന്മാർക്ക് പ്രയോഗിക്കുന്ന പ്രയോഗമാണ് റജുൽ. റജുൽ എന്ന് പറഞ്ഞാൽ ദക്കറും ബാല്യ, പ്രായപൂർത്തി എത്തിയ പുരുഷന്മാർക്ക് അറബിയിൽ ഉള്ള പ്രയോഗമാണ് റജുൽ. അപ്പൊ ഖുർആൻ എന്തു പറഞ്ഞു? ഒമാക്കാന മുഹമ്മദുൻ അബ അഹദി മിരിജാലിക്കും, നിങ്ങളിൽ ഒരു പുരുഷന്മാരുടെയും പിതാവല്ല തങ്ങൾ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആ ആൺമക്കൾ ബുലു ആകുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു റബ്ബിലേക്ക് മടക്കി വിളിച്ചു, അള്ളാഹുവേ ആ ഉപ്പാപ്പമാരെ കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാന്, ഞങ്ങളെ കൽബ് നന്നാക്കണം റഹ്മാന്, ഞങ്ങളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണം റഹ്മാന്, ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാന്. പിന്നെ എന്താണ് ഖുർആൻ പറഞ്ഞത്? വലാക്കിർ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാക്കിൻ, നഹവ് പഠിച്ച ആളുകൾക്കറിയാം, ലാക്കിൻ എന്ന് പറഞ്ഞാൽ അത് ഇസ്തിദ്റാക്ക്. ഇസ്തിദ്റാക്ക് എന്ന് പറഞ്ഞാൽ റഫ്ഉ തവഹുമി മിനൽ കലാമി സാബിഖി, സാബിഖായ കലാമിൽ നിന്ന് തവഹുമിനെ റഫ് ചെയ്യുക. അപ്പൊ തങ്ങൾ നമ്മൾ പിന്നെ ആരാണ്? ഹബീബായ തങ്ങൾ നമ്മുടെ ആരാണ്? തങ്ങൾ നമ്മുടെ ജിസ്മാനിയായ ശാരീരികമായ പിതാവല്ല, വലാക്കിൻ അബൻ റുഹാനിയ ആത്മീയ പിതാവാണ്, ആത്മീയ ബാപ്പയാണ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് സ്വഹാബികളിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയ അയിമ്മത്തുകളിൽ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് തങ്ങൾ, ഇമാം ഷാഫി തങ്ങൾ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി തങ്ങൾ അടക്കമുള്ള പണ്ഡിത മഹത്തുക്കളിൽ നിന്ന് പാരമ്പര്യത്തിൽ നിന്ന് ദീൻ ഉൾക്കൊണ്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മോട് പറയണം, മക്കളെ നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ എങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് മദ്ഹുൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ പാടി പറഞ്ഞ് നമുക്ക് മംഗൂസ് മൗലിദ് രചിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോ പ്രശ്ന പരിഹാരത്തിന് തങ്ങളെ വിളിച്ചോ, ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാ, ഞങ്ങൾ സകലവും സകലവും സർവസ്വവും തങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്ന് അസ്ഹാബ് തങ്ങളോട് പറഞ്ഞ ആ ഇഷ്ഖിന്റെ ആ വലിയ ഇഷ്ഖിലായിട്ട് ജീവിച്ച ആ വലിയ മഹബ്ബത്തിലായിട്ട് ഹുബ്ബിലായിട്ട് കഴിഞ്ഞുകൂടിയ അസ്ഹാബിൽ നിന്ന് ദീൻ പഠിച്ച സ്വാലിഹീങ്ങളിൽ നിന്ന് പാരമ്പര്യത്തിൽ നിന്ന് ദീൻ പഠിച്ച ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മോട് പറയാണ്, നിങ്ങൾ പറഞ്ഞോ, അന്ത ഉമ്മുൻ അം അബു മറഐനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയ സയ്യിദി ഖൈറൻ നബിയ സ്വലാത്തു അലാ നബി والسلام على الرسول الشفيع الابطحي والحبيب العربي. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എത്ര മോശക്കാരാണെങ്കിലും എത്ര വിഷമകരമാകുന്ന നിലക്ക് ജീവിക്കുന്നവരാണെങ്കിലും എത്ര അബദ്ധം സംഭവിച്ചവരാണെങ്കിലും എത്ര തെറ്റുകുറ്റങ്ങളിൽ അകപ്പെട്ടവരാണെങ്കിലും നമ്മെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവിടൂല. അവിടുന്ന് പറഞ്ഞു, എന്റെ ഉമ്മത്തിന് തെറ്റ് സംഭവിച്ചാൽ ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. തങ്ങൾക്ക് വിഷമാണ്, ഈ ഉമ്മത്തിന് തെറ്റ് സംഭവിച്ചാൽ തങ്ങൾ വല്ലാതെ സങ്കടപ്പെടും, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. അതേസമയം ഈ ഉമ്മത്ത് ഖൈറാത്തുകൾ ചെയ്താൽ, നന്മകൾ ചെയ്താൽ ഹമിത്തുല്ലാ, ഞാൻ അള്ളാഹുവിന് സ്തുതി പറയും, അള്ളാഹുവിന്റെ ഹബീബ് സന്തോഷിക്കും,
അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം വിഷമിക്കേണ്ട, തെറ്റില്ലാത്ത നിലക്ക് ജീവിക്കാൻ ശ്രദ്ധിക്കണം. കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസം നമ്മുടെ മുമ്പിൽ ബാംഗ്ലൂരിൽ നിന്ന് അവിടെ ബാഗിന്റെയും ഷൂവിന്റെയും ചെരുപ്പിന്റെ ഒക്കെ ബിസിനസ് നടത്തുന്ന മൂന്നാല് ചെറുപ്പക്കാർ, വർഷങ്ങളായി അവർ ബിസിനസ് നടത്തുകയാണ്. അവരുടെ ജീവിതം ആ ഭാഗത്ത് മോശമായ നിലക്ക് തെറ്റിലകപ്പെട്ടുപോയി. അങ്ങനെ ഞങ്ങൾ ലൈവായിട്ട് ബായാറ് സ്വലാത്ത് ശ്രദ്ധിക്കുന്നവരാണ്. തങ്ങളുടെ സംസാരം കേട്ടപ്പോൾ ഞങ്ങളെ മനസ്സുമല്ലാതെ പൊട്ടിയിട്ട് ഞങ്ങൾ അന്ന് മുതൽ ചെയ്ത തെറ്റിന് അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞ് തൗബ ചെയ്ത് ഇനി ഞങ്ങൾ തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല, അതിന്റെ തൊട്ട് മുമ്പുള്ള സ്വലാത്തിന്റെ ദിവസം വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞങ്ങളിന്ന് കടമൊക്കെ ബന്ദാക്കിയിട്ട് രണ്ട് ദിവസം ലീവ് എടുത്തിട്ട് ഞങ്ങൾ സ്വലാത്തിന് വന്നതാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് കരഞ്ഞു പറഞ്ഞപ്പോ ഞാൻ ഈ വിഷയം വിശദമായിട്ട് പറഞ്ഞു. സ്വലാത്ത് കൂടാൻ വേണ്ടി അവരോട് പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ള എന്റെ സൗണ്ട് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ തെറ്റില്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിലായിട്ട് നമ്മുടെ ഇനിയുള്ള ആയുസ് സമർപ്പിക്കാൻ ഈ പരിശുദ്ധ മജ്ലിസിൽ നാം തയ്യാറാകണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത ഒരു വിഷയം സംസാരിക്കാൻ പറ്റൂല, അല്ലാ പൊരുത്തപ്പെടാത്തതിലേക്ക് നോക്കാൻ പറ്റൂല, അല്ലാ പൊരുത്തപ്പെടാത്തത് കേൾക്കാൻ പറ്റൂല, അല്ലാ പൊരുത്തപ്പെടാത്തത് പിടിക്കാൻ പറ്റൂല, അല്ലാഹു പൊരുത്തപ്പെടാത്തത് ചിന്തിക്കാൻ പറ്റൂല, ധരിക്കാൻ പറ്റൂല, കഴിക്കാൻ പറ്റൂല, കുടിക്കാൻ പറ്റൂല, യാത്ര ചെയ്യാൻ പറ്റൂല, താമസിക്കാൻ പറ്റൂല. ഈമാനുള്ള ഈമാനുള്ള വറഉള്ള ഹബീബിന്റെ മുഹബ്ബ് അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് തഖ്വയിൽ അധിഷ്ഠിതമായ, അല്ലേ? തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ല, വജിത്തിനാബു നവാഹി. ഫിഖിന്റെ കിതാബ് മറിച്ചു നോക്കിയാൽ കാണാം, അല്ലാഹ് കൽപ്പിച്ചത് ചെയ്യുക, വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വഴിമാറുക, ചെയ്യാതിരിക്കുക, അകന്നു നിൽക്കുക. അങ്ങനെയുള്ള മുത്തഖീങ്ങളുടെ ജീവിതം, വൽആഖിബത്തുലിൽ മുത്തഖീൻ, അവർക്കാണ് അവസാന വിജയവും അവർക്കാണ് അല്ലാഹു വഅദ ചെയ്ത സ്വർഗവുമെന്ന് പരിശുദ്ധ ഹദീസ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ചുരുങ്ങിയ ആയുസ്സേ നമുക്കുള്ളൂ, കുറഞ്ഞ കാലേ ഉള്ളൂ. വളരെ വടക്കായ മോശമായ അവസ്ഥയിലാണ് ഈ പരിസരം ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അറിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വളരെ മലീമസമാണ്, വളരെ മോശപ്പെട്ടതാണ്. നമുക്ക് സഹിക്കാൻ പറ്റൂല. വറഉള്ള ആളുകൾക്കൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പ്രയാസമുള്ള കാലമാണിത്. അതുകൊണ്ടാണ് ഷാഫി മാമ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ബുദ്ധിമാന്മാരായ അടിമകൾ, ഇന്ന ലില്ലാഹി ഇബാദം ഫുത്വന തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന. ഈ ഭൗതിക ലോക ജീവിതത്തിൽ ജനങ്ങളുമായിട്ട് സഹവസിച്ച് സമ്പർക്കം പുലർത്തിയാൽ, ഞാൻ വാ തുറന്ന് സംസാരിച്ചാൽ എന്റെ സംസാരത്തിൽ അല്ലാ പൊരുത്തപ്പെടാത്ത വാക്ക് വരുമോ? റബ്ബ് പൊരുത്തപ്പെടാത്തത് കേൾക്കേണ്ടി വരുമോ? അല്ലാ പൊരുത്തപ്പെടാത്ത ചിന്ത എന്തെങ്കിലും കണ്ടാൽ കൽബിൽ വരുമോ? കുടിക്കേണ്ടി വരുമോ? കഴിക്കേണ്ടി വരുമോ എന്ന് ചിന്തിച്ച് തൊല്ലക്കു ദുനിയാവിന് കൈയൊഴിഞ്ഞ മഹാന്മാരുണ്ട്. അങ്ങനെയുള്ള വലിയ വലിയ ശറഫുള്ള മഹാന്മാർ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഹറാം പരക്കെ പരക്കെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും ഷെയ്ത്വാൻ ഇങ്ങനെ ഇന്ന ഷെയ്ത്വാന എജിരി മജറദ്മി, പിശാച്ചിങ്ങനെ രക്തസഞ്ചാരം നടക്കുന്ന സ്ഥലത്തൊക്കെ പിശാച്ചിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര നല്ല നിലയ്ക്ക് ജീവിക്കാൻ ശ്രമിച്ചാൽ, എത്രത്തോളം നിസ്കാരത്തിന് നിന്നാൽ പോലും നമ്മുടെ കൽബ് അള്ളാഹുവിലുള്ള ചിന്തയിൽ നിന്ന് വഴിമാറിയിട്ട് വേണ്ടാത്ത വിഷയത്തിലേക്കൊക്കെ കടന്നു കയറുകയാണ്. അള്ളാഹു കാത്തു സലാമത്താകട്ടെ. ഇഖ്ലാസ് ഞങ്ങൾ കേറ്റിത്തരണം റഹ്മാനെ, ഖുശൂ ഞങ്ങൾ കേറ്റിത്തരണം റഹ്മാനെ. അതിന് ഈ മഹാന്മാര് പറഞ്ഞത്, അള്ളാഹ് നിന്നെ കാണുന്നില്ലെങ്കിലും, നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നീ ഇബാദത്തിൽ മുഴുകിക്കോ, അപ്പൊ നിനക്ക് ഇഖ്ലാസ് കിട്ടും. അതുപോലെ നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന സമയം, അല്ലാ ഇത് ഒരു പക്ഷേ എന്റെ അവസാനത്തെ ഇഷാ നിസ്കാരമാകാം, നാളെ ഇഷായിൽ എനിക്കൊരു പക്ഷേ നിർവഹിക്കാൻ കഴിയാതെ ഞാൻ ഖബറിലെത്തിയേക്കാം എന്ന് ഓരോ നിസ്കാരത്തിന്റെ സമയവും നീ ചിന്തിച്ചാൽ നിനക്ക് നിസ്കാരത്തിൽ ഭക്തി കിട്ടാൻ അത് കാരണമാകുമെന്ന് സൂഫിയാക്കൾ അറിയിച്ചിട്ടുണ്ട്. വ്യഭിചാരം അധികരിച്ച സമയം അല്ലേ നമ്മുടെ ഈ നാട്ടിലെ, നമ്മുടെ ഈ പരിസരത്തെ, നമ്മുടെ ജീവിതത്തിലെ
അവസ്ഥകളൊന്ന് നാം ഒന്ന് വിശകലനം നടത്തിയാൽ എല്ലാവർക്കും ബോധ്യമല്ലേ അത് ഇന്ന് സംഭവിക്കുന്ന നാട്ടിലും മറുനാടുകളിലും അതുപോലെ പുറംനാടുകളിലും ഒക്കെ സംഭവിക്കുന്ന സിനയുടെ ജീവിത രീതി എല്ലാ നിലക്കും വ്യാപകമാണ്. കല്യാണം കഴിഞ്ഞവരിലും കഴിക്കാത്തവരും ദീനീ കുടുംബങ്ങളിൽ എന്ന് നാം അവകാശപ്പെടുന്ന നമ്മുടെ മക്കൾ നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ നാട്ടിൽപ്പെട്ട നമ്മുടെ അയൽപ്പക്കത്ത് നമ്മുടെ പരിസര നാടുകളിൽപ്പെട്ട കുടുംബങ്ങളിലൊക്കെ ഹറാമിന്റെ സ്നേഹങ്ങളും സിനയുടെ ജീവിതവും വർദ്ധിച്ച ഈ അവസ്ഥ ഇത് ഖിയാമത്തിന്റെ അലാമത്താണെന്ന് നാം മനസ്സിലാക്കണം. വയക്കുറു സിന വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ ഒരു നിലക്ക് മാത്രമല്ല വ്യഭിചാരം, ഇന്ന് വാട്സപ്പിന്റെ ഉപയോഗം കൂടുതലാണ്, ഫേസ്ബുക്കിന്റെ ഉപയോഗം കൂടുതലാണ്, ഇന്റർനെറ്റ് ഉൾപ്പെടെ ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് മിസ്കാളിലും മെസ്സേജിലുമായിട്ട് ഹറാമിന്റെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ വളരെ വേദനാജനകമായ അവസ്ഥയിൽ അൽ ഐനാനി സിനാഹുമാ അന്നദർ, കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം, കാതിന്റേത് കേൾവിയാണ്, കൈയിന്റേത് പിടുത്തമാണ്, കൽബിന്റേത് ചിന്തയാണ്. ഇങ്ങനെ ഓരോ അള്ളാഹുകൾക്കും വ്യഭിചാരമുണ്ടെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപനം നടത്തി, വല തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്, വ്യഭിചാരം അത് വളരെ നിന്ദ്യമാണ്, അത് വളരെ മോശമാണ്, അത് വളരെ മലീമസമാണ്, അത് ഈമാനെ കളങ്കപ്പെടുത്തുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സകല വഹാബികളും ഒരുപോലെ അംഗീകരിക്കുന്ന അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീൽ ബുഖാരി, ആ സ്വഹീൽ ബുഖാരി മറിച്ചു നോക്കിയാൽ കാണാം, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഒരു വ്യഭിചാരിയും ആ വിഷയത്തിൽ ഏർപ്പെടുന്ന സമയം ഈമാനോടുകൂടെ വിഷയത്തിൽ ഏർപ്പെടൂല, അള്ളാഹു അവനിൽ നിന്ന് ഈമാൻ അങ്ങ് മാറ്റിക്കളഞ്ഞു. അപ്പൊ അന്യ പെണ്ണുമായിട്ട് നീ സംസാരിക്കുന്നോ, വാട്സപ്പിൽ നിന്റെ ശരീരങ്ങൾ അതിനുവേണ്ടി നീ ചലിപ്പിക്കുന്നോ, സിനയിലാണ് നിന്റെ ആളുകളെ നീ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, സിനയിലാണ് നീ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയം നിനക്ക് അറ്റാക്ക് സംഭവിച്ചാൽ, ആ സമയം നിനക്ക് അപകടം സംഭവിച്ചാൽ, മൗത്ത് സംഭവിച്ചാൽ, ഈമാനില്ലാത്ത യാത്രയാണ് അന്ത്യയാത്ര. മഅദല്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണേ, ഒരു ഹറാമിന്റെ ബന്ധവും വേണ്ട, ഒരു സിനയുടെ ഇടപാടും ബന്ധവും സ്നേഹവും വേണ്ട. ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലം വന്നാൽ കഞ്ചാവ് വലിക്കാരിൽ ആൻസ് വെക്കുന്നവര്, പാൻപരാഗ് ചവക്കുന്നവര്, മധു തിന്നുന്നവര്, ഇങ്ങനെയൊക്കെയുള്ള ലഹരി ഉപയോഗം വർദ്ധിച്ച കാലാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ നാം വഴിമാറിയിട്ട് നമ്മുടെ കണ്ണ് അല്ല പൊരുത്തപ്പെടാത്തതിലേക്ക് നോക്കണ്ട. ഹറാമ ദൃഷ്ടിയിൽ വരുന്ന സമയം ഇന്നിപ്പോ ഒളിഞ്ഞ് സ്വകാര്യമായിട്ട് അടഞ്ഞുകിടക്കുന്ന റൂമിൽ എല്ലാം കണ്ടാസ്വദിക്കാൻ അതുമായി അറിയുന്ന ആളുകൾക്ക് സൗകര്യമാണ്. പക്ഷേ നിനക്ക് ഏത് സൗകര്യമുണ്ടെങ്കിലും യഅലമു ഖായിനത്തുൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, ഹൃദയത്തിൽ മറച്ചു വെച്ചതിനെയും കണ്ണിന്റെ കട്ടുനോട്ടവും അറിയുന്ന റബ്ബ് നിന്നെ കാണുന്നു എന്ന ബോധ്യം നിനക്കുണ്ടെങ്കിൽ, തങ്ങൾ പറഞ്ഞതുപോലെ വല്ലത്തു അൻ മഹാരിമില്ല, ഹറാമ ദൃഷ്ടിയിൽപ്പെടുമ്പോ കണ്ണ് ചിമ്മാൻ മനസ്സുള്ള ഈമാനുള്ള ആളുകളുണ്ടോ, അവരുടെ കണ്ണിന് ആഖിറത്തിൽ വലിയ പവറാണെന്നും ആ കണ്ണിന് ആഖിറത്തിൽ കരച്ചിലില്ലെന്നും ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരം വിഷയങ്ങളിൽ നിന്ന് ഹറാമിൽ നിന്നൊക്കെ വഴിമാറി കൃത്യമായിട്ട് ജോലി തിരക്കണടയിൽ എത്ര ക്ഷീണിച്ച് തളർന്ന് നാം എഴുന്നേറ്റ് നിന്നാൽ ടോയ്ലറ്റിൽ പോകുമ്പോൾ വുളു എടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ തലകറങ്ങുന്ന അവസ്ഥയാണെങ്കിൽ പോലും നമുക്ക് നിസ്കാരം ഖള്ളാകരുത്, നമസ്കാരം കള്ളാക്കിയിട്ട് കിടന്നുറങ്ങരുത്, ഹറാമായ വിഷയത്തിൽ ഏർപ്പെടരുത്. ഒരു പട്ടുറുമാലും ഒരു മാപ്പിളപ്പാട്ടും ഒരു സിനിമയും ഒരു സീരിയലും ഒരു ഹറാമിന്റെ കാഴ്ചയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ അത്തരം വിഷയങ്ങൾ ആരെങ്കിലും മൊബൈലിലും മറ്റുമൊക്കെ കയറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഡിലീറ്റ് ചെയ്ത് കൽബിൽ നിറക്കുക. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ ഹബ്ബനാൽ ഇഷ്ഖിനാൽ നമ്മുടെ കൽബ് നിറഞ്ഞ് കൽബിൽ നിറയ അത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഹറാമിന്റെ ചിന്ത ഉണ്ടാവൂല, ഹറാമിന്റെ ജീവിത രീതി വരൂല. അവിടത്തെയുമായി
മഹബത്ത് വർദ്ധിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ച ഖുർആൻ ബോധ്യപ്പെടുത്തിയ ഏറ്റവും വലിയ ദിക്റാകുന്ന അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുകൾ ധാരാളം ചൊല്ലുക, സ്വലാത്ത് ആവുന്നത്ര ചൊല്ലുക. ഇമാം ബുഖാരി സ്വയൽ ബുഖാരിക്ക് ഹെഡിങ് ഇട്ടത് തന്നെ കൈഫകാന ബദൗൽ വഹീല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബിലേക്ക് വഹീന്റെ തുടക്കം എങ്ങനെ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഹദീസ് ഇന്നമല്ല അഅ്മാലു ബിന്നിയാത്ത്, നിശ്ചയം എല്ലാ അഅ്മാലുകളും മഖ്ബൂലാകുന്നത് നിയ്യത്ത് കൊണ്ടാണ്. അതുകൊണ്ട് ആ നിസ്കാരത്തിന് നിയ്യത്ത് ലാസിമാണ്, വുളൂന് നിയ്യത്ത് ലാസിമാണ്, ഉസ്ലിന് നിയ്യത്ത് ലാസിമാണ്, സൗമന് നോമ്പിന് നിയ്യത്ത് ലാസിമാണ്. എല്ലാ അഅ്മാലുകളും സ്വീകരിക്കപ്പെടാൻ നിയ്യത്ത് നിർബന്ധമാണെങ്കിൽ നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു അമലേ ഉള്ളൂ, അത് ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹുബ്ബിലായി വമദ്ഹുഹു തങ്ങളുടെ മദ്ഹായിട്ടുള്ള ഖുർആൻ ബോധ്യപ്പെടുത്തി റബ്ബും മലായിക്കത്തും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് അഹ്സാബ് സൂറത്തിൽ അല്ലാഹു സാക്ഷ്യപ്പെടുത്തിയ വലിയ ഷറഫുള്ള സ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് ആവുന്നത്ര ചൊല്ലിയാൽ സ്വലാത്ത് പോലെ ഉയരാൻ അല്ലാഹുവിലേക്ക് എത്താൻ മറ്റു വഴികളില്ല. അല്ലാഹുവിന്റെ ഹബീബുമായി ബന്ധം സ്ഥാപിക്കാൻ സ്വലാത്ത് പോലെ മറ്റൊരു വിഷയം ഇല്ല. അതുകൊണ്ട് സ്വലാത്ത് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ ദുനിയാവിൽ ആഖിറത്തിലെ സകല പ്രശ്ന പരിഹാരങ്ങൾക്കും സ്വലാത്ത് മതി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബൈ ഇബ്നു കഅബ് തങ്ങളോട് അവിടുത്തെ നിർദ്ദേശമാണ്. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിച്ച് അയ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തുലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാൻ നാം ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇന്ന് രാത്രി വെള്ളിയാഴ്ച രാത്രിയാണ്, മറയില്ലാതെ തങ്ങളിലേക്ക് സ്വലാത്തുകളും സലാമുകളും എത്തിക്കപ്പെടുന്ന പരിശുദ്ധമാക്കപ്പെട്ട രാത്രിയാണ് ഈ രാത്രി. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറഞ്ഞ ദിക്ര സ്വലാത്ത് പറഞ്ഞ് ടൈം 10:30 വരെ സമയമുള്ളൂ. അതുകൊണ്ട് സംസാരിക്കാൻ ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ വാക്ക് ചുരുക്കി, എല്ലാവരും സ്വലാത്ത് നന്നായിട്ട് ചൊല്ലുക. സ്വലാത്ത് ചൊല്ലി തങ്ങളുമായിട്ട് ഇന്ന ഔല നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണെന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിച്ച്. എന്റെ സഹോദരന്മാരോട് ഞാൻ പറയുന്നു, നിസ്കാരത്തിന്റെ ശേഷം ഒരു 11 സ്വലാത്തെങ്കിലും അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന് പറഞ്ഞാണേ, സയ്യിദന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്നൊരു 11 സ്വലാത്തെങ്കിലും 5 വക്ത നിസ്കരിച്ച് ദായിമാക്കാൻ മൗത്ത് വരെ എല്ലാവരും ഈ മജ്ലിസിൽ പ്രതിജ്ഞ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ആവുന്നത്ര 300, 700, 1000 എത്ര സ്വലാത്ത് ചെല്ലാൻ പറ്റും അത്രയും സ്വലാത്ത് ചെല്ലുക. സ്വലാത്ത് തങ്ങളുമായിട്ട് അടുക്കാനും തങ്ങളെ കാണാനും അവിടുത്തെ ബന്ധം നിലനിർത്താനും അവിടുന്ന് വിഷയത്തിൽ ഇടപെടാനും അവിടുന്ന് ഖബറിൽ നമുക്ക് സ്വീകാര്യത കിട്ടാനും ഒക്കെ ഉള്ള കാരണമാണ്. അതുകൊണ്ട് ആ സ്വലാത്തുകളൊക്കെ വർദ്ധിപ്പിച്ച് ബായാറ് സ്വലാത്ത് അബുദാബിയിൽ നിൽക്കെ അബ്ദുള്ള ഹാജിയുടെ വീട്ടിൽ വെച്ച് മാസാമാസം നടക്കുമ്പോൾ നമ്മുടെ ബായാറ് സ്വലാത്തിന്റെ ദിവസം കാസർഗോഡ് ബായാറ് സ്വലാത്തിന്റെ ദിവസം തന്നെയാണ് നിൽക്കെ ഹാജിയുടെ പുരയിൽ വെച്ച് നമ്മുടെ ബായാറ് സ്വലാത്ത് നടക്കുന്നത് അല്ലേ, അങ്ങനല്ലേ ആണ് ആണ്. ഇൻഷാ അല്ലാഹ് ആ മഹത്തായ മജ്ലിസിലും നിങ്ങളെല്ലാവരും കൂടുകയും സുന്നത്ത് ജമാഅത്തിന്റെ സകല സ്ഥാപനങ്ങളുടെയും സകല സംഘടനകളുടെയും ഐസിഎഫിന്റെ കെഎസ്സിഎഫിന്റെ ആർഎസ്സിയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മഹത്തായ വിഷയങ്ങളോടൊക്കെ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ഊർജം, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ എല്ലാം ആ വിഷയത്തിലൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതം വശാബുൻ നഷാഫി ഇബാദത്തില്ല ചെറുപ്പ യുവത്വ ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും സ്വഹീഹുകൾ റിപ്പോർട്ട് ചെയ്തതുപോലെ അർശിന്റെ തണൽ കിട്ടാൻ അത് വലിയ കാരണമാകുന്ന് തങ്ങൾ നമ്മെ പഠിപ്പിച്ച്. ഇൻഷാ അല്ലാഹ് ഞാൻ വാക്കു ചുരുക്കുന്നു, അള്ളാഹുവേ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. ഇനിയുള്ള ആളുകളെല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആ തുടങ്ങാൻ പോവുകയാണ്. ആരും എല്ലാവരും മൊബൈൽ സൈലന്റ് ആക്കിയിട ദുആ ഇറക്കുന്ന സമയം ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാനോ എന്തെങ്കിലും എഴുതി കുത്താനോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുക്കാനോ ഒന്നും വേണ്ട. അള്ളാഹ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിലേക്ക് വരിക, തങ്ങളെ സ്വലാത്ത് വലിയ അദബോടെ വലിയ ബഹുമാനത്തോടെ ആ മഹബത്ത് കൽബിൽ നിറച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരക്കാണ്. വെള്ളിയാഴ്ച രാത്രിയാണ്, ദുആ കഴിഞ്ഞു പോകുമ്പോൾ ദുആന്റെ മുമ്പ് തന്നെ ഈ മജ്ലിസിൽ എത്രയോ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, വീടില്ലാതെ വിഷമിക്കുന്നവർ, പെൺമക്കളെ കെട്ടിച്ചയക്കാൻ കഫീലിലെ ബുദ്ധിമുട്ട്, നാട്ടിലെ വിഷമം, ഇവിടത്തെ വിഷമം, നാട്ടിൽ പോകാൻ കഴിയാതെ പല രോഗമുൾപ്പെടെ പ്രയാസങ്ങളുള്ളവരുണ്ട്. എല്ലാത്തിനും സലാമത്ത് കിട്ടാൻ നിയ്യത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഇനി എല്ലാവരും സ്വലാത്തിലേക്ക് കുറഞ്ഞ സ്വലാത്ത് ചെല്ലുള്ളൂ, പെട്ടെന്ന് ദ്വാരക്കും
കുറഞ്ഞ കുറഞ്ഞ ദിക്റുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. استغفر الله العظيم 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 جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله 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 محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا قيوم الله سبحانه الله سبحانه الله يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا حي يا حي يا قيوم برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على اللهم صل على سيدنا محمد وعلى اله وصحبه. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم الصلاه والسلام عليك يا سيدي يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. ذكرت ومن جل اجل الحمد لله الحمد لله رب العالمين الذي انعم علينا وهدانا الى دين الاسلام
حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، أنت كما أثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا وحبيبنا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد. يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا. ഈ പരിശുദ്ധ വെള്ളിയാഴ്ച രാത്രി നിന്റെ മഹാന്മാരെ വസീലയാക്കി സ്വലാത്തുകളും സലാമുകളും ചൊല്ലി തങ്ങളെ മദഹലായി മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ തങ്ങളെ മദഹുകളും അവിടുത്തെ മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ല. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ടം ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ല. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ല. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. يا مطهر القلوب طهر قلوبنا من الكبر والرياء والحسد والعجب والنفاق والشهوة ومن سائر سوء الخلق. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب حياتാക്കണം അല്ലാ, ഈമാൻ ഏറ്റി തരണം റബ്ബേ, തഖ്വ ഏറ്റി തരണം റഹ്മാൻ, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാ, വറ ഏറ്റി നിലനിർത്തണം റബ്ബേ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ
ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച് ഈ മഹത്തായ സ്റ്റേജിൽ, ഈ മഹത്തായ വേദിയിൽ, മജ്ലിസിലെത്തിയ മഹാന്മാരായ സാദാത്തുക്കള്, പണ്ഡിതന്മാര്, ഉമറാക്കള്, സാധാരണക്കാര്, പ്രിയപ്പെട്ടവര്, ഇഷ്ടജനങ്ങൾ, ആര് ദുആ കൊണ്ട് കടപ്പെട്ടവർ, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുമായി, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുമായി, സുന്നത്ത് ജമാഅത്തിന്റെ മജ്ലിസുകളുമായി, പ്രത്യേകമായി ബായാറ് സലാത്തിലും ബായാറ് മുജമ്മയിലുമായി ബന്ധപ്പെട്ട് സംബന്ധിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റഹ്മാൻ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റബ്ബെ. മാരകമായ ക്യാൻസർ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിപെട്ടിട്ട് എത്രത്തോളം മിസ്കീൻമാരായ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ക്യാൻസർ ബാധിച്ച സ്ഥലങ്ങളിൽ നിന്ന് പുഴുക്കൾ വരെ പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികൾ ഒരു മുറുക്ക് വെള്ളം പോലും അകത്ത് ചെല്ലാതെ, കിടന്നാൽ ഉറക്കില്ലാതെ, അട്ടഹസിച്ച് നിലവിളിച്ച് കുടുംബം പോലും ഉറങ്ങാതെ വിഷമിക്കുന്ന എത്രയോ രോഗികളെ നിനക്കറിയാം റഹ്മാന്. സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി വിഷമിച്ച് പ്രയാസപ്പെടുന്ന രോഗികൾ റബ്ബാകുന്ന നിനക്കറിയാം. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് റബ്ബെ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ. റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ നീ പരീക്ഷണങ്ങൾ നൽകിയോ സകല ക്യാൻസറും സുഖപ്പെടുത്തണം റഹ്മാൻ, സകല രോഗങ്ങളും സുഖപ്പെടുത്തണം റബ്ബെ. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബെ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം റബ്ബെ, കാലവീക്ക ക്യാൻസർ, നാവില് ക്യാൻസർ, ബ്രസ്റ്റില് ക്യാൻസർ, വയറ്റില് ക്യാൻസർ, സ്വകാര്യ അവയവങ്ങളിൽ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ ക്യാൻസറും നീ സുഖമാക്കണം റഹ്മാനെ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്. സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം റബ്ബെ. നടക്കാത്ത, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്. മന്ദബുദ്ധിയുള്ള കുട്ടികളുണ്ട് ഒരു കുടുംബത്തിലെ. ഞങ്ങളിങ്ങോട്ട് വരുന്ന ദിവസം പുരയിൽ നാല് കുട്ടികളാണ്, നാല് കുട്ടികളും മന്ദബുദ്ധിയുള്ളവര്, വൈകല്യമുള്ളവര്. എത്രയാണ് അല്ലാഹ് നീ പരീക്ഷിക്കപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട ഓരോരുത്തരെ ഞങ്ങളെ മുമ്പിൽ കൊണ്ടുവരുമ്പോ ഞങ്ങളെ കൽബിന് തന്നെ താങ്ങാൻ കഴിയാത്ത നിലക്ക് എത്രയോ വിഷമിക്കുന്ന രോഗികളെ അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖപ്പെടുമെന്ന നിലക്ക് ഞങ്ങളെ മുമ്പിൽ എത്തുന്ന രോഗികൾക്കൊക്കെ നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്. അപസ്മാരം മണിക്കൂറുകൾ, ആഴ്ചകൾ, മാസങ്ങളിലൊക്കെ സംഭവിക്കുന്നവരുണ്ട്. അപസ്മാരം സുഖപ്പെടുത്തണം അല്ലാഹ്. പീഡ്സ് സുഖപ്പെടുത്തണം റബ്ബെ. നടക്കാത്തവരെ നടത്തണം അല്ലാഹ്. വൈകല്യം സുഖപ്പെടുത്തണം അല്ലാഹ്. ഒരു ഭാഗം തളർന്നവര്, കുഴഞ്ഞവര്, അപകടം പറ്റിയിട്ട് സ്റ്റീലിട്ടിട്ട് നടുവൊടിഞ്ഞിട്ടൊക്കെ വല്ലാത്ത നിലക്ക് ഞെരുങ്ങുന്നവരെ എല്ലാം നീ നടത്തണം റഹ്മാന്. ഞങ്ങളെ നടത്തത്തിന് നീ വിഷമം വരുത്തല്ല റഹ്മാൻ, ആഫിയത്തിന് പ്രയാസം വരുത്തല്ല അല്ലാഹ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബെ. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്. ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവരുണ്ട്. എത്രയോ ആളുകൾക്ക് ഞങ്ങളെ സ്വലാത്ത് മജ്ലിസിൽ ഓപ്പറേഷൻ ഇല്ലാതെ നീ സുഖം നൽകിയിട്ടുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ നീ സുഖം നൽകണം റഹ്മാന്. കിഡ്നി തകരാറിലായവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, ഡയാലിസിസ് ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. കിഡ്നിയിലും മൂത്രത്തിലും സ്റ്റോൺ ഉള്ളവരുണ്ട്, നീ ശിഫ നൽകണം റഹ്മാന്. നീ ആഫിയത്താക്കണം റഹ്മാന്. വയറ്റില് പുണ്ണുള്ളവരുണ്ട്, പൈൽസിന്റെ പ്രയാസമുള്ളവരുണ്ട്,
ബ്ലീഡിങ്ങിന്റെ പ്രയാസമുള്ള സഹോദരിമാരുണ്ട്, ഗർഭപാത്രം താഴ്ന്നവരുണ്ട്. നീ സുഖമാക്കണം റഹ്മാന്. ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാ. അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം അല്ലാ. കൈകാൽ കടച്ചിൽ കൊണ്ടും ഊരവേദന കൊണ്ടും വിഷമിക്കുന്നവര്, കാലിന്റെ പിന്നെ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട് വിഷമിക്കുന്നവര്, നീ സുഖം നൽകണം റഹ്മാന്. വള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, HIV, സൊറിയാസിസ്, ടോൺസർ, തൈറോയ്ഡ് ഉൾപ്പെടെ മാനസിക രോഗം, അതുപോലെ ഭ്രാന്ത് ഉൾപ്പെടെ, ശൈത്താന്റെ പ്രയാസം ഉൾപ്പെടെ, പേരറിയുന്നതും അറിയാത്തതും, ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും, ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബിന്റെ മജ്ലിസ് മതി എന്ന നിലക്ക് ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരടക്കം ഹായ്ബാക്കാതെ കബൂലാക്കി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാന്. നീ ശിഫ നൽകണം റഹ്മാൻ. നീ സുഖം നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ നടത്താൻ, അതുപോലെ മക്കളെ കല്യാണം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിൽ തകർന്നിട്ട്, വിസക്ക് കൊടുത്തിട്ട്, പലവർക്കും കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ, പലവരുടെയും ചതിയിൽപ്പെട്ടിട്ടൊക്കെ കടത്തിലകപ്പെട്ട് കുടുംബത്തിനെ പോലും ബന്ധപ്പെടാതെ മറഞ്ഞു ജീവിക്കുന്നവരുൾപ്പെടെ ആര് കടക്കാരുണ്ടോ, അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ. ഇന്നലെ ഞങ്ങൾ അജ്മാനിലേക്ക് പരിപാടിക്ക് പോകുമ്പോൾ ഷാർജയിൽ ഇതുവരെ ബിസിനസ് നടത്തിയ ഒരു ചെറുപ്പക്കാരനായ ബിസിനസ്സുകാരൻ ഇപ്പൊ തിരുവനന്തപുരം ഹോസ്പിറ്റൽ RCC ഹോസ്പിറ്റലില്. അപ്പോൾ ആ സഹോദരന്റെ മുഖത്ത് ഇവിടെ പല്ലുവേദന വന്ന് അവസാനം പരിശോധന നടത്തിയപ്പോൾ ക്യാൻസറാണ്. മുഖം മുഴുവനും അത മുറിച്ചു മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ട് ഡോക്ടർമാർ പറഞ്ഞ് മുറിച്ചിട്ട് കാര്യമില്ല, മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറും. ഈ രോഗി പറയാണ് എന്നാലും എന്നെ ഓപ്പറേഷൻ നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ ഭായാർ തങ്ങളോടൊന്ന് സമ്മതം വാങ്ങുമെന്ന് പറഞ്ഞ് അങ്ങനെ എന്റെ അടുത്ത് ഇന്നലെ അവരെ പിന്നെ ഭാര്യന്റെ ആങ്ങളെ വന്നിട്ട് സമ്മത് എന്ന് പറയുന്ന സുഹൃത്ത് വന്നിട്ട് ചോദിച്ച് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് പറയാമെന്ന്. മുഖം തന്നെ കോലം മാറിയാലും ഡോക്ടർമാർ പറയുന്നു ഓപ്പറേഷൻ ചെയ്താലും രക്ഷപ്പെടില്ല, ഒരു രോഗവും അറിയാത്ത നിലക്ക് എത്രയോ ഞങ്ങളെ പ്രിയപ്പെട്ടവർ അതിദാരുണമായി വല്ലാതെ വിഷമിക്കുന്നവരുണ്ട്. റബ്ബാകുന്ന നീ സുഖം നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ സലാമത്തിലാക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ഞങ്ങളെ ശരീരം കീറി മുറിക്കേണ്ട മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിൽ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ഒരു ഭാഗത്ത് തളർത്തല്ല റഹ്മാൻ. മറ്റുള്ളവർ ഞങ്ങളെ പരിചരിക്കേണ്ട അവസ്ഥയിൽ നീ ഞങ്ങളെ പ്രയാസത്തിലാക്കല്ല അല്ലാ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും മൗത്താക്കല്ല അല്ലാ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ. പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, വർഷങ്ങളായി കല്യാണം കഴിച്ച് മക്കളില്ലാത്ത എത്ര ആളുകൾക്കാണ് 10-25 കൊല്ലമായിട്ട് മക്കളുണ്ടാകൂല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. നിന്റെ ഹബീബിന്റെ ഷറഫ് കൊണ്ട് നീ മക്കളെ നൽകിയത് മിസ്കീൻമാരായ ഞങ്ങൾക്കറിയാം. ഞങ്ങളിങ്ങനെ ഓരോന്ന് പറയുന്നത് അവിടുത്തെ ബഹുമാനം പറയാണ്. ഫമ്മാ ബിനഅമത്ത് റബ്ബിക ഫഹദിസ്. ആര് മക്കളില്ലാത്തവരുണ്ടോ, ഭാര്യയ്ക്ക് പ്രശ്നം പറഞ്ഞവരുണ്ടോ, ഭർത്താവിന് പ്രശ്നം പറഞ്ഞവരുണ്ടോ, അക്മലുൽ ഖൽഖു ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ തങ്ങളെ കൊണ്ട് പരിഹരിച്ച് ആ ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല റഹ്മാൻ. പരിശുദ്ധ ഇസ്ലാം അത് സുന്നി പ്രസ്ഥാനം.
അടിസ്ഥാനമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു മുജാഹിദിലും ജമാഅത്ത് ഇസ്ലാമിയിലും തബ്ലീഗ് ജമാഅത്ത് സലഫി ഖാദിയാനി ഉൾപ്പെടെയുള്ള ഒരു വഹാബി ആശയത്തിലും അകപ്പെടുത്താതെ മൗത്ത് വരെ ഖിയാമം വരെ ഞങ്ങളെ തലമുറകളെ സുന്നി ആശയത്തിൽ നീ ഉറപ്പിക്കണം റഹ്മാനെ. അല്ലാഹ് സിഹറു കൊണ്ട് ഞങ്ങളെ തകർക്കല്ല റബ്ബെ, ഞങ്ങളെ ദർസും മുടക്കല്ല അല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, ബിസിനസ് തകർക്കല്ല അല്ലാഹ്, ആയുസ് ചുരുക്കല്ല അല്ലാഹ്, അപകടത്തിൽ പെടുത്തല്ല റബ്ബെ. ഏത് സിഹറോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ ഞങ്ങളെ സ്ഥാപനങ്ങളെയോ ഞങ്ങളുമായി ബന്ധപ്പെട്ടതിലെയോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ സകല സിഹറും അസ്ഹാബുൽ ബദറിനെ കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ പരിശുദ്ധ മജ്‌ലിസിൽ ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാനേ. ഐന നശിപ്പിക്കണം അല്ലാ, ഷൈത്താനെ ഹലാക്കാക്കണം അല്ലാ, സാഹിരീങ്ങള് ഹാസുദീങ്ങള് ലാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തക്കബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷെറിൽ നിന്നും ഞങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ സകലരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും ജോലിയിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ബർക്കത്തെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം റഹ്മാൻ. മൗത്തായ പ്രിയപ്പെട്ടവരുണ്ട്, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. റബ്ബെ വീടില്ലാതെ വിഷമിക്കുന്നവര്, സ്ഥലം വാങ്ങിയവര്, വാടക വീട്ടിൽ കഴിയുന്നവര്, കഫീലിന്റെ ബുദ്ധിമുട്ടുള്ളവര്, ഭാര്യഭർത്തൃ ജീവിതത്തിൽ പ്രശ്നങ്ങള്, കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങള്, അങ്ങനെ ശത്രുക്കളും പാരയും ഒക്കെയായിട്ട് ജോലിയിലൊക്കെ വിഷമിക്കുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ജോലിക്ക് അന്വേഷിക്കുന്നവരുണ്ട്. നീ ഖൈറായ നിലക്ക് പൂർത്തിയാക്കണം റഹ്മാന്. റാഹത്ത് നൽകണം അല്ലാ, സന്തോഷത്തിലാക്കണം അല്ലാ. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയ്മത്തുകളൊക്കെ കണ്ടതിന് കണക്ക് കാണുന്നില്ല. കിതാബുകൾ മറിച്ചു നോക്കിയാൽ മഹാന്മാരായ സ്വാലിഹീങ്ങളൊക്കെ എത്ര തവണയാണ് നിന്റെ ഹബീബിനെ അസ്ഹാബ് പ്രശംസിച്ച ആ വജ്ഹ് കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി, മുഖം കാണുമ്പോൾ സൂര്യൻ കറങ്ങുന്നത് പോലെ അനുഭവപ്പെടാറുണ്ടെന്ന് സ്വഹാബത്ത് സന്തോഷം പറഞ്ഞ അജ്മലുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം അല്ലാഹ്. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഞങ്ങളെ ഈ മജ്ലിസിൽ എത്തിപ്പെട്ട തിരക്കുകളൊക്കെ മാറ്റിവെച്ച് എത്തിപ്പെട്ട പ്രിയപ്പെട്ട നേതാക്കൾ പ്രിയപ്പെട്ടവര്, റബ്ബെ സ്ഥാപനത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ലക്ഷക്കണക്കിന് ഉറുപ്പ് ഞങ്ങളോട് പറഞ്ഞ് ആവുന്നത്ര സഹായം പറഞ്ഞ് അള്ളാഹ് നിന്റെ ദീനിനെ സഹായിക്കാനാണ് നീ അവരെ ഏറ്റെടുക്കണം റഹ്മാന്. നീ അവരെ സലാമത്താക്കണം റഹ്മാന്. താങ്ങാൻ കഴിയാത്ത പരീക്ഷണം നൽകല്ല അള്ളാഹ്, എല്ലാം റാഹത്താക്കണം റഹ്മാന്. നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്കും സകലർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകിയിട്ട് മൗത്ത് വരെ ആരെ മുമ്പിലും മുഖം നോക്കാതെ ദീൻ ദീനായിട്ട് തുറന്നു പറയാനുള്ള, ഞങ്ങൾക്ക് ദുനിയാവിന്റെ താല്പര്യത്തിലല്ല, ഞങ്ങൾക്ക് മൗത്ത് വരെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ ഖിദ്മത്തിലായിട്ട് നിന്റെ ദീനിന്റെ ഖിദ്മത്തിലായിട്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാൻ ഞങ്ങളെ ഈ ചെറിയ ആയുസ് കൊണ്ട് ഞങ്ങൾക്ക് കഴിയണം. അതിനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും എല്ലാ വേണ്ടത് മുഴുവനും ഞങ്ങൾക്ക് ഏറ്റിത്തന്നിട്ട് അവസാനം എത്ര വലിയ തെറ്റ് ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് മലായിക്കത്ത് തങ്ങളെ കാണിക്കും ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം റബ്ബെ. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ. ദുനിയാവിലും ആഖിറത്തിലും ഫായിസീങ്ങളിൽ പെടുത്തണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم. واغفر لنا ولوالدينا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير.